ഹായ്, ടിപ്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്ന 6-ാം ക്ലാസ്സിലെ പേജ് നമ്പർ 180 ടീച്ചറിൻ്റെ ഇരിക്കുന്ന പുസ്തകത്തിൽ പേജ് നമ്പറാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഈ കണക്കുണ്ടല്ലോ, ഇതിൽ ഇത് കുട്ടികളുടെ എണ്ണം, ടോട്ടൽ കുട്ടികളുടെ എണ്ണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു കുട്ടിക്ക് 100 ഗ്രാം വീതം അരി വെച്ച് ഓരോ ദിവസവും എത്ര അരി അവർക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടി വരുമെന്നുള്ള കണക്കാണെന്ന് നമ്മൾ ഗ്രാഫിൽ കൂടി വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പുസ്തകം, നോട്ട്ബുക്ക്, പേനയൊക്കെ എടുക്കുക. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാം, നോക്കട്ടെ എങ്ങനെയാണെന്ന്. നോക്കിയേ, ഇത് 1/6/2015 49 കുട്ടികൾ, ഒരാൾക്ക് 100 ഗ്രാം വെച്ച് എത്ര കിട്ടും? 49 × 100 അല്ലേ, 4900 ഗ്രാം. അടുത്തത് 52 × 100 5200. അടുത്തത് 58 × 100 5800. 49 × 100 4900. അടുത്തത് 54 × 100 5400. മനസ്സിലായല്ലോ. അപ്പോൾ ഈ കണക്കിനാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടത്. അപ്പോൾ ടീച്ചർ റഫ് ആയിട്ടൊന്ന് പറഞ്ഞുതരാം, അതിന് ശേഷം നമുക്കത് വരയ്ക്കാം. ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് എന്താണ്? ആദ്യം നമുക്ക് എക്സ് അക്ഷവും വൈ അക്ഷവും വരയ്ക്കണം, കണ്ടോ. അപ്പോൾ ടീച്ചർ ഇങ്ങോട്ട്, ഇവിടെ ഇത് വൈ അക്ഷം, ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നത് എന്താണ്? ഇത് എക്സ് അക്ഷം. അപ്പോൾ നമ്മുടെ എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കിയേ, ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത കണക്കാണത്. ഈ മാക്സിമം വരുന്നത് എത്രയാണ്? 58. അപ്പോൾ 58 × 100 എന്ന് നമ്മൾ എടുത്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 5800. അപ്പോൾ നമുക്ക് ഈ നോട്ട്ബുക്കിനകത്ത് നമുക്ക് വരയ്ക്കാൻ കഴിയുന്ന സ്കെയിലിൻ്റെ അളവ് നമുക്കൊരു മാക്സിമം 6000 അല്ലേ. അപ്പോൾ 6000 നമുക്ക് എന്ത് ചെയ്യാം? ഒരു യൂണിറ്റ്, ഒരു സെൻറ്റിമീറ്ററിന് നമുക്ക് 1000 വെച്ചെടുക്കാം, കേട്ടോ. അപ്പോൾ നമുക്കിതിനകത്ത് ടീച്ചർ ഇവിടെ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താൻ പോവുകയാണ്. ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക, കാണുന്നുണ്ടല്ലോ. ദേ ഇവിടെ 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4, 5, 6, 7 6 വരെ വന്ന് നമുക്ക് ടീച്ചർ 7 വരച്ചിട്ടുണ്ട്. തിരിച്ച് ഇത് നോക്കി, ഇവിടെ ഇവിടെ നമുക്ക് എത്ര ദിവസമാണ്? 5 ദിവസമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 5 മതി അല്ലേ. പക്ഷെ ഇവിടെ 5 മതിയെങ്കിലും ഗ്രാഫ് ആയതുകൊണ്ട് ഇരട്ടി വേണം അല്ലേ, 10 വേണം. ബാർ ഗ്രാഫാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇരട്ടി വരയ്ക്കണം അല്ലേ. അപ്പോൾ നോക്കി, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. അപ്പോൾ ഇവിടെ എക്സ് ആണ്, ഇവിടെ വൈ അക്ഷം അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ വരയ്ക്കുന്ന ദിവസങ്ങളും ഈ എക്സ് അക്ഷത്തിൽ വരയ്ക്കുന്നത് എന്താണ്? എത്ര ദിവസം എത്ര കുട്ടികളുണ്ടായിരുന്നു? മുകളിലോട്ട് വരയ്ക്കുന്നത് അരിയുടെ അളവാണ്. അപ്പോൾ എന്താണ്? 0 മുതൽ 1000 ഗ്രാം വരെ, കണ്ടോ. 0 മുതൽ 1000 ഗ്രാം വരെ ഒരു യൂണിറ്റ്. അപ്പോൾ ഇവിടെ എന്താ അടുത്ത എന്തായിരിക്കും? ഇവിടെ 1000 വീതം കൂട്ടുക, 2000. അടുത്ത ഇവിടെ വരും, ഇവിടെ എന്തരും? ഇവിടെ എന്തരും? 3000 വരും. അടുത്തത് ഇവിടെ 4000. അടുത്തത് ഇവിടെ 5000. അടുത്തത് ഇവിടെ 6000. മനസ്സിലായല്ലോ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളത്, കണ്ടോ. ഇതാണ് നമ്മൾ എഴുതേണ്ടത്, 1000, 2000, 3000, 4000, 5000, 6000. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ദിവസങ്ങളാണ്. ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ദിവസത്തിൽ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 49 അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4900 അല്ലേ, കണ്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒന്നാമത്തെ ദിവസം ടീച്ചർ വരയ്ക്കാൻ പോകുന്നത് 4900. അതായത് നോക്കി, ഇവിടെ ഇതിനകത്ത് ഒരുപോലും 10 ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ 1 5000 നിന്നും 100 കുറയുമ്പോൾ വരുന്നതാണ് അളവ്, കണ്ടോ. അപ്പോൾ ഇവിടെ 4900 5000 അല്പം കുറഞ്ഞ് നിൽക്കും, കണ്ടോ കണ്ടോ. ഇങ്ങനെയാണ് ഒന്നാമത്തെ ചിത്രം നമുക്ക് കിട്ടുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ആ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1/6/2015. ഇനി അടുത്തത് രണ്ടാമത്തെന്ന് പറയുന്നത് 500 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 5200. പഴയ കണക്കൂടി നോക്കിക്കൊണ്ട് കേട്ടോ, 5200. ഇവിടെ ഇവിടെ നമുക്ക് 5000 വരെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം?
ഒരു രണ്ട് യൂണിറ്റും കൂടെ നമ്മൾ മുകളിലോട്ട് എടുക്കുക. ഇവിടെ ഒന്ന് രണ്ട് അല്ലേ, പോയിൻറ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 5200 കിട്ടും. കണ്ടോ, ഇനി എന്ത് ചെയ്യണം, അടുത്തതും കൂടെ ചേർത്ത് വെച്ച് ഗ്രാഫ് വരയ്ക്കും. ഇത് ഏത് ദിവസത്തതാണ്? ഇത് 2/6/2015. കണ്ടോ, ഇനി അടുത്തത് 58 100 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5800. മൂന്നാമത്തെ ദിവസം അയ്യായിരത്തി എണ്ണൂറ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏകദേശം 2 കുറവ് മതി. ഇപ്പോൾ നമുക്ക് ഇവിടെ വരാൻ നിൽക്കും. കണ്ടോ, ഇങ്ങനെ ഇത് മൂന്നാമത്തെ ദിവസത്തെ 3/6/2015. ഇനി അടുത്ത് നോക്കിയേ, 49 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 4900 അല്ലേ. അപ്പം 5000 വേണ്ട, നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പം അതേ അളവിൽ ഇങ്ങോട്ട് വരച്ചാൽ മതി. അതെ, 4/6/2015. ഇനി അടുത്തത് 5400 54 × 100 5400 ഗ്രാം. അപ്പം എന്ത് ചെയ്യണം, ഇവിടെ ഇവിടെ 5 ഇവിടെ വരുമ്പോൾ എന്താണ് നേരിയ പകുതിയാവും. അപ്പം അതൊന്ന് അല്പം കൂടെ കുറഞ്ഞു നിൽക്കണം. അപ്പോൾ ഈ രീതിയിലാണ് പടങ്ങൾ വരയ്ക്കേണ്ടത്, മനസ്സിലായല്ലോ. ഒരു നല്ലതുപോലെ ഇത് ചെയ്ത് ഇതെങ്ങനെയാണെന്ന് നോക്കി മനസ്സിലാക്കി ഇത് വരയ്ക്കുക കേട്ടോ. ഇപ്പോൾ ഗ്രാഫ് ഈസിയാണ്, പക്ഷെ നല്ല ആലോചിച്ച് ചെയ്യേണ്ട ഒരു കണക്കാണ്. അപ്പോൾ നല്ലതുപോലെ ഇത് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കണക്ക് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി കണക്കുകൂട്ടി നമുക്ക് ചെയ്തിട്ട് പുതിയ പുസ്തകം തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലതുപോലെയൊക്കെ പഠിക്കുക. എല്ലാവർക്കും നന്മകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.